ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഏറ്റവും കൂളായിട്ടുള്ള ആള് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിനോഷ് ആണെന്ന് പറയേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ഇതുവരെയുള്ള എപ്പിസോഡുകളിലും അത്രയും കൂൾ തന്നെയായിരുന്നു. അതിൽ യാതൊരു വക സംശയമില്ല. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത്രയും കൂളായിട്ടും അതുപോലെ തന്നെ അധികം കാര്യങ്ങളൊന്നും ഇടപെടാതെ കുത്തിത്തിരിപ്പുകളൊന്നും പങ്കെടുക്കാതെ നിൽക്കുന്ന ഒരാളാണ്. അതിൽ യാതൊരു വക സംശയമില്ല. എന്നാൽ ഇന്നത്തെ ടാസ്കിൽ, അതായത് ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായ ടാസ്ക് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഓൾറെഡി ഇന്നലെ അധികാരികളായിട്ടുള്ള ആളുകൾ ഇന്ന് കടൽക്കൊള്ളക്കാരെ. അപ്പോൾ അവരങ്ങനെ വന്നപ്പോൾ, അവർ അഞ്ചുപേരും സ്ത്രീകളാണ്, അവർ വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 7 പേര് രക്തങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി കടലിലേക്ക് പോയി. ബാക്കി റിനോസ് ബ്രോയും ഷിജു ബ്രോയും പുറത്തായിരുന്നു. ഈ അതിനിടയിൽ നമ്മുടെ ഗോപിക വന്ന് ഹനാനോട് സംസാരിക്കുന്നു. ഹനാനാണല്ലോ ക്യാപ്റ്റൻ, കൊള്ളക്കാരുടെ ക്യാപ്റ്റൻ, ഇന്നത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹനാനാണ്. ഹനാനോട് ചെന്ന് പറയുകയാണ്, അതായത് ബോട്ടിനെ കുറിച്ചൊന്നും പ്രതിപാദിച്ചിട്ടില്ല, അതായത് ബോട്ടില്ലാത്തവരെ ആക്രമിക്കാൻ പാടോ അല്ലെങ്കിൽ ഈ സമയത്ത് ആക്രമിക്കാൻ പാടോ എന്നൊന്നും പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഇപ്പൊ പുറത്ത് നിൽക്കുന്ന ആളുകളെ നമുക്ക് ആക്രമിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ നേരെ ഇവരെല്ലാവരും ചെന്ന് റിനോഷിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ റിനോഷിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയുകയാണ്, അതായത് ഡീലിനുണ്ടോ, ഡീലാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ റിനോഷ് പറയുന്നു, ഈ സമയത്തല്ല, ഇതെനിക്ക് താല്പര്യമില്ല, ഞാനൊരു ഡീലിനുമില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ റിനോഷ് അതിനിടയിൽ പറയുന്നുണ്ട്, ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു, അതായത് എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ തള്ളും, ഞാൻ നല്ല രീതിയിൽ ഉന്തുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തിൽ തിരിഞ്ഞു പോകുന്ന റിനോഷിൻ്റെ പോക്കറ്റിൽ നിന്ന്, അതായത് മൈക്ക് വെച്ചിരിക്കുന്ന സംഭവ സ്ഥലത്തു നിന്നാണെന്ന് തോന്നുന്നു, ഹനാൻ ഈ രക്തങ്ങൾ അടിച്ചു മാറ്റുന്നു. അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് വരികയാണ്. മറ്റൊന്നുമല്ല, ഈ സമയത്ത് ആക്രമിക്കാൻ പാടുള്ളതല്ല എന്നുള്ള കാര്യം, അത് അവർക്ക് അറിയാതെയാണ് അവർ ഓൾറെഡി ആക്രമിക്കുന്നത് റിനോഷിൻ്റെ അടുത്ത് നിന്ന്. റിനോഷ് ആവണമെങ്കിൽ നല്ല രീതിയിൽ ചൂടാവുകയും ചെയ്യും. ഈ ഭാഗത്തിൽ എങ്ങനെ പോയാലും ഗോപിയുടെയും അതുപോലെ തന്നെ ഹനാനെയും ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അതിൽ യാതൊരു വക സംശയമില്ല. ഇവർ രണ്ടുപേരെയും വാക്ക് കേട്ട് ബാക്കിയുള്ളവർ അതിനെ പുറപ്പെടുകയും ചെയ്തു. അവർക്കും അതിൽ പങ്കുണ്ട്. അതായത് ബോട്ടില്ല, ഒന്നും തന്നെ കയ്യിലില്ല, ആ സമയത്ത് പോയി ആക്രമിക്കുക, ഇത് ഗെയിമിൻ്റെ റൂൾ തന്നെ. ഗെയിമിൻ്റെ റൂൾ അവർ മര്യാദയ്ക്ക് വായിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തായാലും ഇതൊക്കെ എന്താ പറയുക, ഇത്രയും കൂളായി നിന്നിരുന്ന മനുഷ്യനെ വരെ അത്രയും ദേഷ്യമുള്ള ഒരാളാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ചൂടായി റിനോഷൻ. എന്തായാലും നിങ്ങൾക്ക് റിനോഷന് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുക.